കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ അധികാരികളായിട്ട് വാണിരുന്ന ഒരു കൂട്ടം ജീവികൾ ഉണ്ടായിരുന്നു, ഡൈനോസേഴ്സ്. കാലങ്ങളോളം ഇവ ഭൂമിയെ ഭരിച്ചു. എന്നാൽ 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് അവയ്ക്ക് പതനം സംഭവിച്ചു. ഒരു ഭീമൻ ആസ്ട്രോയിഡ് വന്ന് പതിച്ചതു കാരണം ഡൈനോസറുകൾക്ക് ഒന്നടങ്കം വംശനാശം സംഭവിച്ചു. ഉൽക്ക വന്ന് പതിക്കുന്നതിന് മുന്നേ തന്നെ ഡൈനോസറുകൾ നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. ഡൈനോസറുകളുടെ വംശനാശത്തിന് പിന്നിലെ കാരണം ആ ഉൽക്ക വന്ന് പതിച്ചത് തന്നെയാണോ അതോ ഭൂമിയിൽ തന്നെയുണ്ടായ മറ്റെന്തെങ്കിലും വിപത്തുകൾ കാരണമാണോ എന്നതിനെ സംബന്ധിച്ച നിരവധി പഠനങ്ങൾ പല ഗവേഷണ സംഘങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഡൈനോസറുകൾ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷരാകാൻ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഡൈനോസേഴ്സിന് വംശനാശം സംഭവിച്ചത് ആസ്ട്രോയിഡ് കാരണമാണെന്ന ആശയത്തിനെ സംശയിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. 1990കളുടെ കാലഘട്ടം വരെ ശാസ്ത്രജ്ഞർ കരുതിയിരുന്നത് വലിയ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ കാരണമായിരുന്നു ഡൈനോസറുകൾക്ക് വംശനാശം സംഭവിച്ചത് എന്നാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ആ ഭയാനകമായ അഗ്നിപർവ്വത വിസ്ഫോടനം സംഭവിച്ചത്. ഈ ചിത്രത്തിൽ പർപ്പിൾ നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്തിലായിരുന്നു അഗ്നിപർവ്വതം. ഇന്ന് ഈ ഭാഗത്തിനെ ഡെക്കാൻ ട്രാപ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ അഗ്നിപർവ്വത വിസ്ഫോടനം സംഭവിച്ചതും 6.5 കോടി വർഷങ്ങൾക്ക് മുൻപാണ്. ഇത്രയും വലിയ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾക്ക് ഭൂമിയുടെ കാലാവസ്ഥയിൽ വലിയൊരു മാറ്റം പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഏതാനും ചില ദശവർഷങ്ങൾക്ക് മുൻപ് ഫിലിപ്പീൻസിൽ സംഭവിച്ച അഗ്നിപർവ്വത വിസ്ഫോടനം കാരണം ഭൂമിയുടെ ശരാശരി താപനില 1 വർഷത്തേക്ക് 0.5 ഡിഗ്രിയോളം കുറഞ്ഞു. എന്തായാലും 1990കളിൽ ശാസ്ത്രജ്ഞർ വിപ്ലവകരമായ ഒരു കണ്ടെത്തൽ നടത്തി. എന്താണെന്ന് വെച്ചാൽ, മെക്സിക്കോയിലെ യക്കാറ്റൻ എന്ന സ്ഥലത്ത് വളരെ വലിയ ഒരു ആസ്റ്ററോയിഡ് ക്രേറ്റർ കണ്ടുപിടിച്ചു. അതായത് ഉൽക്ക വന്ന് പതിച്ചതിൻ്റെ കുഴി. ഗവേഷണങ്ങൾ നടത്തിയപ്പോൾ ഈ ക്രേറ്ററും 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് അഥവാ ഡൈനോസറുകൾക്ക് വംശനാശം സംഭവിച്ച സമയത്തുണ്ടായതാണെന്ന് കണ്ടുപിടിച്ചു. ഈ ഒരു കണ്ടെത്തലിനു ശേഷം ഡൈനോസറുകൾക്ക് വംശനാശം സംഭവിച്ചതിനു പിന്നിലെ കാരണങ്ങൾ എന്താണെന്നത് ഒരു പ്രധാന തർക്ക വിഷയമായി. ഏകദേശം 9 കിലോമീറ്ററോളം വലിപ്പം മാത്രമാണ് ഈ ഉൽക്കയ്ക്കുണ്ടായിരുന്നതെങ്കിലും 27 കിലോമീറ്റർ ആഴവും 150 കിലോമീറ്റർ വ്യാസവുമുള്ള ഒരു വലിയ ക്രേറ്റർ ഉണ്ടാക്കാൻ ഇതിന് കഴിഞ്ഞു. ചിക്സുലബ് ക്രേറ്റർ എന്നാണിപ്പോഴിത് അറിയപ്പെടുന്നത്. ഒരു സാധാരണ അഗ്നിപർവ്വത വിസ്ഫോടനത്തിൻ്റെ 10,000 മടങ്ങ് ശക്തിയുണ്ടായിരുന്നു ഈ ആസ്ട്രോയിഡിന്. അതുകൊണ്ട് തന്നെ 1,000 കണക്കിന് കിലോമീറ്റർ ചുറ്റളവിലുള്ള മണ്ണും പാറകളും ഇളകി അതിൻ്റെ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലെത്തി. അങ്ങനെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്ന പൊടിപടലങ്ങൾ കാരണം സൂര്യപ്രകാശം വളരെ ചെറിയ തോതിൽ മാത്രമാണ് ഉള്ളിലെത്തിയത്. അതുപോലെ തന്നെ അവിടുത്തെ മണ്ണിൽ സൾഫറിൻ്റെ അംശം കൂടുതലാണ്. പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലെത്തിയപ്പോൾ ഒപ്പം ഈ സൾഫറുമെത്തി. അന്തരീക്ഷത്തിൻ്റെ താപനില കുറയ്ക്കുകയും ആസിഡ് മഴ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഘടകമാണ് സൾഫർ. ഈ കാരണങ്ങളാൽ ആസ്ട്രോയിഡ് വന്ന് പതിച്ചതിനു ശേഷം 20 വർഷത്തോളം കാലം ഭൂമിയുടെ താപനില വലിയ രീതിയിൽ കുറയുകയും ചെയ്തു. ഇനി ഇതിനു പുറമെ ഉൽക്ക വന്ന് പതിച്ചപ്പോൾ ഭൂമിയിൽ പലയിടത്തും രൂക്ഷമായ രീതിയിൽ ഭൂമികുലുക്കങ്ങൾ സംഭവിച്ചു. ഒപ്പം വളരെ വലിയ സുനാമിയും. നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഇത്. ഏകദേശം 4,000 കിലോമീറ്ററോളം ദൂരം വരെ കടൽ തീരത്തിൽ നിന്നും സുനാമി തിരമാലകൾ കരയിലെത്തി. അതായത് മെക്സിക്കോയിലുണ്ടായ സുനാമി തിരമാല നോർത്ത് അമേരിക്ക വരെ എത്തി. ആസ്ട്രോയിഡ് വന്ന് പതിച്ചപ്പോൾ ഇളകിയ പാറക്കഷ്ണങ്ങളിൽ ഒരുപാട് ബഹിരാകാശത്തിലേക്ക് ചിതറിപ്പോയി. ഒരുപക്ഷേ ഈ പാറക്കഷ്ണങ്ങളിലേതെങ്കിലും ടൈറ്റനെ പോലത്തെ ഉപഗ്രഹങ്ങളിൽ എത്തിയെങ്കിൽ ആ പാറക്കഷ്ണങ്ങളിൽ ഉണ്ടായിരുന്ന ബാക്ടീരിയകൾക്ക് തീർച്ചയായും അവിടെ അതിജീവിക്കാനാകും. കാരണം അതിനു വേണ്ടതായ സാഹചര്യങ്ങളെല്ലാം അവിടെയുണ്ട്. പക്ഷേ അങ്ങനെ പാറക്കഷ്ണങ്ങൾ ടൈറ്റനിലെത്തിയിട്ടുണ്ടോ എന്ന് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ ഒരു മാർഗവുമില്ല. എന്തായാലും ആസ്ട്രോയിഡ് വന്ന് പതിച്ചപ്പോഴുണ്ടായ സുനാമിയും ശേഷമുണ്ടായ തണുപ്പും ഇരുട്ടും ആസിഡ് മഴയുമൊക്കെ കാരണം ജീവജാലങ്ങൾ ഓരോന്നായിട്ട് നശിക്കാൻ തുടങ്ങി. ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റാത്തതു കാരണം ആഹാര ശൃംഖലയുടെ അടിസ്ഥാനമായ ചെടികളാണ് ആദ്യം നശിച്ചത്. അടിസ്ഥാനം തകർന്നാൽ സ്വാഭാവികമായും ബാക്കി എല്ലാ ജീവികളും ബാധിക്കപ്പെടും.
അങ്ങനെ അന്ന് ഭൂമിയിലുണ്ടായിരുന്ന ഏകദേശം 75% കൂടുതൽ ജീവജാലങ്ങൾക്കും വംശനാശം സംഭവിക്കാൻ തുടങ്ങി. ഉൽക്ക വന്ന് പതിച്ച് ഡൈനോസറുകൾക്ക് വംശനാശം സംഭവിച്ചു എന്നത് ഇന്നൊരു സിദ്ധാന്തമെന്നതിലുപരി അതൊരു വസ്തുതയാണ്. എന്നാൽ ചില ശാസ്ത്രജ്ഞർ ഉൽക്ക വന്ന് പതിക്കുന്നതിന് മുന്നേ തന്നെ ഡൈനോസറുകൾ നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നാണ് പറയുന്നത്. അതിനു പിന്നിലെ കാരണം അഗ്നിപർവ്വത വിസ്ഫോടനവും. 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്ത് ഒരു വലിയ അഗ്നിപർവ്വത വിസ്ഫോടനമുണ്ടായി. ഈ വിസ്ഫോടനത്തിൽ നിന്നും പുറത്തു വന്ന അഗ്നിപർവ്വത ദ്രാവകം തണുത്തുറഞ്ഞുണ്ടായതാണ് ഡെക്കാൻ ട്രാപ്സ്. ഇന്ത്യയുടെ ഈയൊരു ഭാഗത്തിലാണ് ഡെക്കാൻ ട്രാപ്സ് സ്ഥിതി ചെയ്യുന്നത്. ഈ വിസ്ഫോടനത്തിൽ നിന്നും വലിയ തോതിൽ പുറത്തു വന്ന കാർബൺ ഡയോക്സൈഡും മറ്റു വാതകങ്ങളും കൊണ്ട് അന്തരീക്ഷം നിറയുകയും അത് സൂര്യപ്രകാശത്തിനെ തടഞ്ഞ് ഭൂമിയെ ഇരുട്ടിലാഴ്ത്തുകയും ചെയ്തു. അനന്തരഫലമായിട്ട് ഭൂമിയിൽ കഠിനമായ ആഗോള താപനമുണ്ടാവുകയും പുകപടലങ്ങൾ കാരണം ചെടികൾക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റാതെ വരികയും ചെയ്തു. അങ്ങനെ ആഹാര ശൃംഖലയുടെ അടിസ്ഥാനം തകർന്ന് ഭൂരിഭാഗം ജീവജാലങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈയൊരു സമയത്തിലാണ് ആസ്ട്രോയിഡ് വന്ന് പതിക്കുന്നത്. അപ്പോൾ നിലവിലുണ്ടായിരുന്ന സാഹചര്യങ്ങൾ വീണ്ടും രൂക്ഷമാവുകയും 75% ജീവികൾക്ക് വംശനാശം സംഭവിക്കുകയും ചെയ്തു. ഇതാണ് ഡൈനോസറിന് വംശനാശം സംഭവിക്കുന്നതിൻ്റെ കാരണമായിട്ട് ചില ശാസ്ത്രജ്ഞർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരാശയം. ഇതിനു പുറമെ അഗ്നിപർവ്വത വിസ്ഫോടനം കാരണം ഡൈനോസറുകൾക്ക് വംശനാശം സംഭവിച്ചതിനു ശേഷമാണ് ആസ്ട്രോയിഡ് വന്ന് പതിച്ചതെന്നും ഒരു വിഭാഗം ഗവേഷകർ പറയുന്നുണ്ട്. ഈ രണ്ട് ആശയങ്ങളിലും വെച്ച് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും തെളിവുകളുള്ളതും ഒന്നാമത്തെ ആശയത്തിനാണ്. ഈയിടെ ന്യൂയോർക്കിലെ പ്രട്ടോറിയ സർവകലാശാലയിലെ ഒരു സംഘം ഗവേഷകർ നടത്തിയ ഒരു പഠനത്തിൽ ഡെക്കാൻ ട്രാപ്സ് രൂപം കൊള്ളാനിടയായ അഗ്നിപർവ്വത വിസ്ഫോടനത്തിന് ഡൈനോസറുകളെ ഭൂമിയിൽ നിന്നും പൂർണ്ണമായും തുടച്ചു മാറ്റാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടുപിടിച്ചു. ഡെക്കാൻ ട്രാപ്സിൽ തണുത്തുറഞ്ഞു കിടക്കുന്ന മാഗ്മ അവശിഷ്ടങ്ങളിൽ അടങ്ങിയിട്ടുള്ള കാർബൺ ഡയോക്സൈഡിന്റെ അളവും ഘടനയും പരിശോധിച്ചപ്പോഴാണ് അവർക്കത് മനസ്സിലായത്. ഇതിനു പുറമേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് ആസ്ട്രോയിഡ് ക്രേറ്റർ ഉണ്ടായത് എത്ര കാലത്തിന് മുൻപാണെന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർ ശ്രമിച്ചപ്പോൾ അത് കൃത്യമായിട്ട് ഡൈനോസറുകൾക്ക് വംശനാശം സംഭവിച്ച കാലഘട്ടവുമായിട്ട് യോജിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് ടെക്റ്റൈറ്റ്സ് ആണ്. ഉൽക്കകൾ അന്തരീക്ഷം കടന്നു വരുമ്പോൾ ചൂട് കാരണം പുറംഭാഗം കുറച്ച് ഉരുകുകയും ഭൂമിയിൽ വന്ന് പതിക്കുമ്പോൾ പതിക്കുന്നതിൻ്റെ ആഘാതം കാരണം ഉരുകിയ ഭാഗങ്ങൾ ചുറ്റും ചിതറുകയും ചെയ്യും. ശേഷം അവ തണുത്തുറഞ്ഞ് വളരെ ചെറിയ പാറക്കഷ്ണങ്ങളായിട്ട് മാറുകയും ചെയ്യും. അതാണ് ടെക്റ്റൈറ്റ്സ്. ആസ്ട്രോയിഡ് ക്രേറ്ററിന് ചുറ്റുമുള്ള ഭൂപ്രദേശങ്ങളിൽ നിന്നും ഇത്തരം ടെക്റ്റൈറ്റ്സ് ധാരാളം കണ്ടെത്തിയിട്ടുണ്ട്. ആസ്ട്രോയിഡ് കാരണമുണ്ടായ സുനാമിയുടെ ഭീമൻ തിരമാലകളിലൂടെ കരയിലടിഞ്ഞുകൂടിയ മറ്റ് ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളുടെ കൂടെയാണ് ഇതിനെയും കണ്ടെത്തിയത്. അവയുടെ എല്ലാം പ്രായം കണക്കുകൂട്ടി നോക്കിയപ്പോൾ അവയെല്ലാം 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ടത് തന്നെയാണെന്ന് മനസ്സിലായി. എന്നാൽ ഡെക്കാൻ ട്രാപ്സ് രൂപം കൊണ്ടത് എത്ര കാലത്തിന് മുൻപാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അതറിയാൻ വേണ്ടി 2019 രണ്ട് വ്യത്യസ്ത ഗവേഷണ സംഘങ്ങൾ പഠനങ്ങൾ നടത്തി നോക്കി. രണ്ട് പഠനങ്ങളിലും വ്യത്യസ്തമായ കാലഘട്ടത്തിലാണ് ഡെക്കാൻ ട്രാപ്സ് ഉണ്ടായതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ തെളിവുകളെല്ലാം ആസ്ട്രോയിഡ് കാരണം ഡൈനോസേഴ്സ് നശിച്ചുവെന്നാണ് പറയുന്നത്. ഈ രണ്ട് ആശയങ്ങളും തമ്മിലുള്ള തർക്കം ഇനിയും കാലങ്ങളോളം തുടരും. ഉൽക്കയായിരുന്നാലും അഗ്നിപർവ്വതമായിരുന്നാലും ശാസ്ത്രജ്ഞർ നിരന്തരമായിട്ട് ഡൈനോസറുകളുടെ വംശനാശത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുകയാണ്. കാരണം അവർക്ക് സംഭവിച്ചത് ഒരുപക്ഷെ ഭാവിയിൽ മനുഷ്യർക്കും സംഭവിക്കാം. അതുകൊണ്ട് ഡൈനോസറുകളുടെ വംശനാശത്തിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തിയാൽ ചിലപ്പോൾ നമുക്കതിൽ നിന്നും രക്ഷപ്പെടാനാകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ വിനോദവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.